സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് വന്നിട്ടില്ല. നാളെയാണ് ഇനി മഴയുടെ ശക്തി കുറയുമെന്ന് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. 12ാം തീയതിയുടെ കാലവർഷം വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകളാണ് കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത്? മഴ ഇന്ന് വടക്കൻ മലബാറിൽ കലക്കും എന്നാണോ, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും? ഇന്നും അതിശക്തമായ മഴയുണ്ടാകും കേരളത്തിൽ. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ എന്നാണ് അറിയുന്നത്. അതുപോലെ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് വിവിധ ബ്യൂറോകൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അലക്സ് റാം മുഹമ്മദ് നമുക്കിപ്പം ചെയ്യും. ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്. അലക്സ് റാം മുഹമ്മദ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അലക്സ് റാം മുഹമ്മദിന് കേൾക്കാൻ കഴിയുന്നില്ല ശരിക്കും. അലക്സ്, ഗുഡ് മോർണിംഗ്. പറയൂ പറയൂ, സാങ്കേതിക പ്രശ്നം മാറി താങ്കൾക്ക് സംസാരിക്കാം. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി പരക്കെ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും നാളെയും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ദിവസം. മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലയിലാണ്. മലയോര മേഖലയിൽ മഴ കനത്തു തന്നെ പെയ്യും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. നാളെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അനുമാനിക്കുന്നത്. അതിനു പിന്നാലെ 12ാം തീയതിയോടുകൂടി വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കും എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് സ്വീകരിച്ചിരിക്കുന്ന ജാഗ്രത അത് അതേപടി തുടരാനാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ തുടർച്ചയായി കഴിഞ്ഞ 5 ദിവസമായി ഇടവിടാതെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴയാണ് ലഭിച്ചതെന്നുള്ളത് പ്രത്യേകം ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നു. മാത്രമല്ല, ജൂൺ മാസം, അതായത് ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാനത്ത് ലഭിച്ച മഴയേക്കാൾ അധികം കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് പെയ്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 61% മഴക്കുറവ് എന്നുള്ളത് 32% മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാലവർഷം കേരളത്തിന് ലഭിച്ചത് നിലവിൽ ലഭിക്കേണ്ടതിൽ നിന്നും 32% മഴക്കുറവ് എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴ കനത്തു പെയ്യുന്നതിനാൽ തന്നെ ഈ നദികളിലേക്കും അതുപോലെ ഡാമുകളിലേക്കുമൊക്കെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിൽ പമ്പ, അതുപോലെ മണിമല, അച്ചൻകോവിൽ തുടങ്ങിയ നദികൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര ജലകമ്മീഷൻ. മാത്രമല്ല, അപ്പർ കുട്ടനാട് മേഖല അത് ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. തീരമേഖലയുമായി ബന്ധപ്പെട്ട്, ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തീരത്താണ്. ഈ തീരം കണ്ടാൽ തന്നെ അറിയാം അത് എത്രത്തോളം കടൽ പ്രക്ഷുബ്ധമാണ്, കടൽ ക്ഷോഭമുണ്ട് എന്നുള്ള കാര്യം ഈ വിഴിഞ്ഞം തീരത്ത് നിന്ന് നോക്കിയാൽ തന്നെ അറിയാം. സാധാരണഗതിയിൽ ഈ മേഖലയിലേക്കൊന്നും കടലടി ഉണ്ടാകാറില്ല, കടലടി എത്താറില്ല. ഇത് ആളുകൾക്ക് നിന്ന് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് നിന്ന് കടൽ കാണാൻ വേണ്ടി കെട്ടിയിട്ട ഒരു ഏരിയയാണ്. ആ പ്രദേശത്തിലേക്ക് തന്നെ കടൽ ദാ പാഞ്ഞടുക്കുന്നതാണ് വിഴിഞ്ഞത്ത്, രാവിലെ ഉള്ള വിഴിഞ്ഞത്ത് നിന്നുള്ള കാഴ്ച. കഴിഞ്ഞ ദിവസം തന്നെ മുതലപ്പൊഴി മേഖലയിലൊക്കെ നമ്മൾ പോയതാണ്, 5 തെങ്ങ് മേഖലയിൽ പോയതാണ്, തുമ്പതീരത്തൊക്കെ പോയതാണ്. ആ മേഖലയിൽ ഈ കടലേറ്റവും കടൽക്ഷോഭവും കടലാക്രമണവും ഒക്കെയുള്ള ഭീഷണി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, കടലേറ്റ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. 4.2 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ഘട്ടത്തിലും തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ്, അവർക്ക് ജീവിക്കാൻ മറ്റ് വഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരം ജാഗ്രതാ മുന്നറിയിപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസവും മുതലപ്പൊഴിയിൽ അപകടങ്ങൾ ഈ
മത്സ്യബന്ധന വള്ളങ്ങൾ അടക്കം മറിഞ്ഞുകൊണ്ടുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കടലേറ്റം രൂക്ഷമാണ്, കടൽ പ്രക്ഷുബ്ധമാണ്, കടൽ ആക്രമണം രൂക്ഷമാണെന്നുള്ള കാര്യം കേരളത്തിന്റെ തീരമേഖല പരിശോധിച്ചാൽ തന്നെ വ്യക്തമാണ്. എന്താണെങ്കിലും ഇന്നും നാളെയും കൂടി സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. അല്പം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ തെല്ലൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. ഏതു സമയവും മഴ ലഭിക്കാം എന്നൊരു സാഹചര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ചുണ്ട്. അലർട്ടുകളൊന്നും ഇല്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തെയും മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത്. നമുക്കപ്പം ചേർന്ന് പ്രക്ഷുബ്ധമാണ് കടൽ, അതുകൊണ്ട് തന്നെ കടലിൻ്റെ തീരത്തൊക്കെ പോകുന്ന ആളുകൾ എല്ലാവിധമായ ശ്രദ്ധയും പാലിക്കണം. കടലിൽ പോകുന്ന ആളുകളും പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ചില മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കടലിൽ പോയില്ലെങ്കിലും ഞങ്ങൾ പട്ടിണിയാവും, ഞങ്ങളുടെ പട്ടിണി മാറ്റാൻ എന്താ സാറേ വഴി എന്നവർ ചോദിച്ചാലും നമുക്ക് മറുപടിയില്ല. അതുകൊണ്ട് എല്ലാ ജാഗ്രതകളും ജനങ്ങൾ പാലിക്കണം.